ഓക്കെ ഭാര്യയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വാങ്ങി കൊടുത്ത ഗിഫ്റ്റ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങി കൊടുത്ത ഗിഫ്റ്റ്, ഒരു സെക്കൻഡ്, ഇറങ്ങാനുണ്ടോ? ഇല്ല, അർമാനി എക്സ്ചേഞ്ചിന്റെ അണ്ടർവെയർ ഉണ്ട്. അതേ സിനിമ ഡയറക്ടർ വരുമ്പോ ചോദിക്കാറുണ്ടോ, ഇതിനകത്ത് എത്ര ഉമ്മ, എത്ര അടി? ഒരടിക്ക് ഒരു ഉമ്മയാണ് ഞാൻ ഇപ്പൊ ചാർജ് ചെയ്യുന്നത്. പുള്ളി പറഞ്ഞതും ഞാൻ അതേപോലെ തന്നെ പറയും, അങ്ങനെയായിരുന്നു. ശരി, അപ്പൊ ഈ അനിയൻ ഇങ്ങനെ വാചാലനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക, അപ്പൊ ഈ ചേട്ടൻ എന്താണ് അനിയനെ പറ്റി പറയാനുള്ളത്? നല്ല മസ്കുലാണ് ഊരുവോ? പ്ലീസ്, യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? താങ്ക് യു ഫോർ ബീയിങ് സച്ച് എ സ്പോർട്ട്. See, she asked. Nya chocha urunda. Amy Jackson's asking you. Ini choikirudha nan chalpo uri po. Neerajina dance aano, screen writing aano, cinema aano? Ethum kududile attachment. Screen writing cinema eda bhagavaitu varunnu. Ah, illa abhinayam. Abhinayam. Ah. Abhinayam thanne aanu. Oru actor nalla reethiyil ഡാൻസ് കളിക്കുന്നതായിട്ടും അഭിനയിക്കുകയാണ്. ഇതുവരെ ഒരു ഇന്റർവ്യൂവിലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. സത്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ കള്ളം പറഞ്ഞിട്ടില്ല. എല്ലാ ആഴ്ചയും പടം റിലീസാവുന്ന നായകൻ, വർഷത്തിൽ ഒരിക്കൽ ഒരു പടം റിലീസാവുന്ന നായകൻ. വർഷത്തിൽ ഒരിക്കൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് മറന്നു പോകുന്നില്ല, വർഷത്തിൽ ഒരിക്കൽ ഒരു സിനിമ കാത്തിരുന്ന് 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 അത് പൊട്ടിപ്പോയി. എങ്ങനെ ഉണ്ടാവും മറ്റേ ചരല് വരണം? എൺപത്തഞ്ച് വയസ്സുള്ള ഒരു അപ്പൂപ്പൻ എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മനെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. സിനിമയിലാണോ? സൂക്ഷിക്കണം, സിനിമയിലുള്ളവരൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അപ്പൂപ്പ, അപ്പൂപ്പൻ ഈ ഫ്രണ്ട് പേജ് മാത്രം അയക്കുന്നതിൻ്റെ പ്രശ്നമാണത്. സിനിമയിലുള്ളവരൊക്കെ മരിക്കുമ്പോൾ ഫ്രണ്ട് പേജിൽ വരും. ഒരു നാലഞ്ച് പേജ് മറച്ചു നോക്കിക്കഴിഞ്ഞാലും ചരമക്കോളം ഉണ്ട്. അവിടെ അപ്പാപ്പൻ്റെ പോലത്തെ കുറേ ആൾക്കാർ എല്ലാ ദിവസവും വരുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. സത്യം പറ, നീ കട്ട് ചെയ്താണോ അതോ എന്തെങ്കിലും എരി എലി കരണ്ടതാണോ? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ എലി വരണ്ടാണെന്നുള്ള മറ്റേ ക്ലീഷ തമാശകളൊന്നും കുട്ടികളുടെ അടുത്ത് ഇറക്കണ്ട. വേണ്ട, തമാശ അല്ല, എനിക്ക് ശരിക്കും എലി വരണ്ട പോലെ തോന്നിയത്. ഇത്രയും നന്നായിട്ട് കരളുന്ന എലിനെ കൊണ്ടുപോ കാണത്തെ. ടൊവിനോ ആണെന്ന് പറഞ്ഞ് പല മാർക്കറ്റിംഗ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഒരിക്കലും ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമ്മീഷൻ മണിക്കൂട്ടൻ നമ്പർ പറയും. നമ്പർ 4. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 4. നിർത്തി, ഉമ്മ നിർത്തി. ഇവരെ ഇത്രയും പേരെ ഗ്യാങ് ആയിട്ട് കണ്ടപ്പോ ഞാൻ ആലോചിക്കായിരുന്നു, എന്തുകൊണ്ട് നീരജ് വന്നില്ല, എപ്പോൾ വരും? ഇവൻ പ്രേക്ഷകരും ചോദിച്ചോണ്ടിരിക്കുകയാണ്, എന്താണ്, എന്തായിരിക്കും കാരണം? ടോനു ചേട്ടാ ഇവൻ ചോദിച്ചു ചേച്ചി അപ്പുറം ഇപ്പുറങ്ങനെ തട്ടി മാറ്റിയിട്ട് ഓടി വരുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ദുൽഖർ സൽമാനെ കാണാൻ വരുന്നതായിരിക്കും, വെറുതെ ഈഗോ അടിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ ആ ചേച്ചി ഓടി വന്നിട്ട് ദുൽഖർ സൽമാനെ പാസ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ഞാൻ ദുൽഖർ സൽമാൻ പറഞ്ഞു, ഓടി വന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഉണ്ണി മുന്താ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ദുൽഖറിനോട് ഉണ്ണി മുന്താൻ.